കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പയ്യോളി നഗരസഭയിലെ രണ്ട് ഡിവിഷനുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി. ഈ സാഹചര്യത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. പയ്യോളി നഗരസഭ ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ RDO VP അബ്ദുറഹ്മാൻ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വരും. ഇവിടെയുള്ള രോഗികളുമായുള്ള സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധന വാർഡിൽ വെച്ച് തന്നെ നടത്തും. ആവശ്യം വരുന്ന പക്ഷം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിനടുത്ത പ്രദേശത്തും നിയന്ത്രണം കൊണ്ടുവരും. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. രാവിലെ 10 മണി മുതൽ 4 മണി വരെ മാത്രം പ്രവർത്തിക്കാനാണ് അനുമതി. കോഴിക്കടകൾ രാവിലെ 7 മുതൽ 2 വരെ തുറക്കാം. മത്സ്യവിൽപ്പന പാടില്ല. RRT വളണ്ടിയറുടെ സേവനം ഉപയോഗപ്പെടുത്തി മാത്രമേ ഇവിടെ നിന്ന് ആവശ്യക്കാരന് സാധനങ്ങൾ വാങ്ങാൻ കഴിയുകയുള്ളൂ. മറ്റ് യാതൊരു കടകളും തുറക്കാൻ പാടില്ല. ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കർശന നിയന്ത്രണം വരും. നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണായ 15 ഡിവിഷനുകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. പൂർണ്ണമായും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജീവിതം അല്ലെങ്കിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രയാസം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തുന്നതിന് വേണ്ടി ഈയൊരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടെ ക്ഷമയോടെ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാമുള്ളത്. ഇനി നാളെ ഈ വാർഡിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണിൽ പ്രത്യേകമായി ടെസ്റ്റ് വെച്ചിരിക്കുകയാണ്. നാളെ ആനിക്കാട് വെസ്റ്റ് UP സ്കൂളിൽ വെച്ച് നടക്കുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ ഫലം പോലെയായിരിക്കും ഇനി ബാക്കിയുള്ള നിലപാട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളെയും പ്രയാസപ്പെടുത്തുന്ന ഈ ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തോടൊപ്പം എല്ലാവരുടെയും സഹകരണമുണ്ടാവണമെന്ന് മാത്രം പറയുകയാണ്.